നമസ്കാരം ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു ബിജെപിയെ പരാജയപ്പെടുത്താൻ വിശാല മതേതര ബദലിന് ആഹ്വാനം ചെയ്ത് പാർട്ടി കോൺഗ്രസിൽ സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് കോൺഗ്രസും പ്രാദേശിക പാർട്ടികളും തീരുമാനിക്കണം വിശാല മതേതര ബദൽ ഒരുക്കാനുള്ള ചർച്ചകളാണ് പാർട്ടി കോൺഗ്രസിൽ നടക്കുക പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന പ്രസംഗത്തിൽ ചൈനയെ പ്രകീർത്തിച്ച് യെച്ചൂരി അമേരിക്കൻ മേധാവിത്വം ലോകത്ത് ചെറുക്കുന്നത് ചൈന ചൈനയെ ഒറ്റപ്പെടുത്താൻ ശ്രമം നടക്കുന്നു യുക്രൈനിൽ നടക്കുന്നത് അമേരിക്ക റഷ്യ യുദ്ധമെന്നും യെച്ചൂരി പ്രതിനിധി സമ്മേളന വേദിയായ കണ്ണൂർ നയനാർ അക്കാദമിയിൽ പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള പതാക ഉയർത്തി പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി 25 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 812 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ പരമാവധി ശ്രമിക്കുന്നുവെന്ന് സിപിഎം സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിക്ക് കേന്ദ്ര അനുമതി ലഭ്യമാക്കാൻ സർക്കാർ ശ്രമം തുടരുമ്പോൾ പദ്ധതി തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷ ശ്രമം ഭൂമി നഷ്ടമാകുന്നവർക്ക് പരമാവധി നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുമെന്നും പിണറായി സിപിഎം പാർട്ടി കോൺഗ്രസിൽ വൈകിട്ട് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കും മണിക് സർക്കാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധികൾക്ക് സ്വാഗതം ആശംസിച്ചു സംഗീത ശില്പത്തോടെയായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത് കോൺഗ്രസിനെ കൈവിട്ട് കെ വി തോമസ് സിപിഎം സെമിനാറിനെത്തുമോ എന്ന ആകാംക്ഷയിൽ രാഷ്ട്രീയ കേരളം സെമിനാറിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ നാളെ തീരുമാനമെടുക്കുമെന്ന് കെ വി തോമസ് തീരുമാനം പ്രഖ്യാപിക്കാൻ നാളെ 11 മണിക്ക് വാർത്താസമ്മേളനം കെ വി തോമസ് സെമിനാറിനെത്തുമെന്ന് ഉറച്ച വിശ്വാസത്തിൽ സിപിഎം പാർട്ടി കോൺഗ്രസ് സംഘാടകർ കെ വി തോമസ് മാത്രമല്ല മറ്റ് പല നേതാക്കളും വരുമെന്ന് ഇ പി ജയരാജൻ ഇത് കാത്തിരുന്ന് കാണാമെന്നും ജയരാജൻ കെ വി തോമസിന് വിലക്കേർപ്പെടുത്തിയത് കോൺഗ്രസിന്റെ തിരുമണ്ടൻ തീരുമാനമെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ തോമസ് പങ്കെടുക്കുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നതെന്നും ജയരാജൻ പാർട്ടി കോൺഗ്രസിനുള്ള വിലക്കിനെതിരെ മന്ത്രി മുഹമ്മദ് റിയാസ് എഐസിസി നിലപാടിൽ കോൺഗ്രസ് അണികൾക്ക് തന്നെ എതിർപ്പുണ്ടെന്ന് റിയാസ് സിപിഎമ്മിന്റെ പ്രണയത്തട്ടിപ്പിൽ കെ വി തോമസ് കുടുങ്ങരുതെന്ന് ചെറിയാൻ ഫിലിപ്പ് പ്രണയം അഭിനയിച്ച് അടുത്തുകൂടി രക്തമൂറ്റിക്കുടിച്ച ശേഷം വലിച്ചെറിയുന്ന രക്തരക്ഷസാണ് സിപിഎം യൗവനം മുതൽ ഇഎംഎസ് ഉൾപ്പെടെയുള്ളവർ തന്നെ സിപിഎം വേദികളിലേക്ക് ആനയിച്ചിരുന്നു അന്നത്തെ സ്നേഹം വ്യാജമാണെന്ന് സഹയാത്രികനായ ശേഷമാണ് ബോധ്യപ്പെട്ടതെന്നും ചെറിയാൻ ഫിലിപ്പ് സിപിഎം സെമിനാറിൽ പങ്കെടുക്കരുതെന്ന പാർട്ടി തീരുമാനത്തിൽ കെ വി തോമസ് ഉറച്ചു നിൽക്കുമെന്ന് വി ഡി സതീശൻ കേരളത്തിലെ സിപിഎം കോൺഗ്രസ് വിരുദ്ധരും ബിജെപിയെ പിന്തുണയ്ക്കുന്നവരുമാണ് ചരിത്രപരമായി സിപിഎം വരേണ്യരുടെ പാർട്ടിയാണെന്ന് സീതാറാം യെച്ചൂരി സമ്മതിക്കുകയാണെന്നും സതീശൻ ഗുരുവായൂരിൽ പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ ജീവിക്കാതെ കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്ന് സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ ബിജെപിയെ തോൽപ്പിക്കുകയാണ് മുഖ്യ ലക്ഷ്യം അതിനുള്ള മാർഗ്ഗങ്ങളാണ് എല്ലാ പാർട്ടികളും ആലോചിക്കേണ്ടതെന്നും രാജ കണ്ണൂരിൽ പറഞ്ഞു ബിജെപിയാണ് മുഖ്യശത്രുവെന്ന സിപിഎം നിലപാടിൽ അഭിമാനമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ സിപിഎം ഗുണ്ടായിസത്തെ നേരിടാൻ ബിജെപിക്കേ കഴിയൂ പിബിയിൽ ദളിത് നേതാവിനെ ഉൾപ്പെടുത്താൻ കഴിയാത്തതിൽ യെച്ചൂരി പറയുന്ന ന്യായങ്ങൾ അപഹാസ്യമാണെന്നും വി മുരളീധരൻ കോൺഗ്രസിനൊപ്പം ചേർന്ന് നിന്നാലും സിപിഎമ്മിന് ബിജെപിയെ എതിർക്കാനാവില്ലെന്ന് കെ സുരേന്ദ്രൻ ബംഗാളിലെ സിപിഎമ്മുകാർ ഇത് തിരിച്ചറിഞ്ഞു മുഖ്യശത്രു ബിജെപി എന്നാണ് പാർട്ടി കോൺഗ്രസിൽ സിപിഎം പ്രഖ്യാപിച്ചതെന്നും കെ സുരേന്ദ്രൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അകറ്റി നിർത്തേണ്ടവരല്ലെന്ന് കണ്ണൂർ രൂപത അധ്യക്ഷൻ ബിഷപ്പ് അലക്സ് വടക്കുംതറ ക്രിസ്തു പറഞ്ഞതും സിപിഎം പറയുന്നതും പാവങ്ങൾക്ക് വേണ്ടിയുള്ള ആശയമാണെന്നും പാർട്ടി കോൺഗ്രസ് വേദിയിലെത്തിയ ബിഷപ്പ് അലക്സ് വടക്കുംതറ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പുനരേകീകരണം വേണമെന്ന നിലപാട് ആവർത്തിച്ച് സിപിഐ പുതിയ വെല്ലുവിളികൾ നേരിടാൻ പുനരേകീകരണം അനിവാര്യമെന്ന് ഡി രാജ സിപിഎം പാർട്ടി കോൺഗ്രസ് വേദിയിൽ കേവലം പാർട്ടികളുടെ ലയനമല്ല ആവശ്യം
തത്വാധിഷ്ഠിത പുനരേകീകരണമാണ് പുതിയ സാഹചര്യം ആവശ്യപ്പെടുന്നതെന്നും രാജ. പാർട്ടി കോൺഗ്രസ് പ്രചാരണ ബോർഡുകളിൽ സിൽവർ ലൈനും സർക്കാരിന്റെ പ്രധാന പദ്ധതി പാർട്ടി സമ്മേളന പ്രചാരണ ബോർഡുകളിൽ ഉൾപ്പെടുന്നത് പുതിയ രീതി. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ പ്രചാരണ ബോർഡുകളിലെല്ലാം സിൽവർ ലൈൻ വിഷയമായിട്ടുണ്ട്. സിൽവർ ലൈനിൽ ആശങ്ക പരിഹരിക്കണമെന്ന് കണ്ണൂർ ബിഷപ്പ് അലക്സ് വടക്കുംതല. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് വേണം ഏത് വികസന പദ്ധതിയും നടപ്പിലാക്കാൻ. കെ സി ബി സി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനോട് യോജിക്കുന്നതായും കണ്ണൂർ ബിഷപ്പ് പറഞ്ഞു. പാർട്ടി കോൺഗ്രസ് വേദിയിലാണ് ബിഷപ്പിന്റെ പ്രതികരണം. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഹർജി പരിഗണിക്കുന്നത്. സിൽവർ ലൈനിനായി സ്ഥാപിക്കുന്ന കല്ല് സ്ഥിരമാണോ, നോട്ടീസ് ഇല്ലാതെ ജനങ്ങളുടെ സ്വത്തിൽ പ്രവേശിക്കുന്നത് എങ്ങനെ എന്നീ ചോദ്യങ്ങൾക്ക് മറുപടി അറിയിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. കേരളത്തിലെ എല്ലാ പദ്ധതികൾക്കും എതിരായി നിലപാടെടുത്തയാളാണ് പിണറായി വിജയനെന്ന് വി ഡി സതീശൻ. അദ്ദേഹം കോൺഗ്രസിന് വികസനം പഠിപ്പിക്കേണ്ട, നിത്യചെലവിന് പണമില്ലാത്ത അവസ്ഥയിലാണ് സിൽവർ ലൈൻ പദ്ധതി കൊണ്ടുവരുന്നതെന്ന് സതീശൻ. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകരെ പോലീസ് ലാത്തി വീശി ഓടിച്ചു. പഴുതടച്ച സുരക്ഷയിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസ്. സിൽവർ ലൈൻ സമരത്തിനിടെ യുവമോർച്ച ക്ലിഫ് ഹൌസ് പരിസരത്ത് കല്ലുനാട്ടി പ്രതിഷേധിച്ചതിന് പിന്നാലെയാണ് സുരക്ഷ ശക്തമാക്കിയത്. 10 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ നിരീക്ഷണം ശക്തമാക്കി പുതിയ കൺട്രോൾ റൂം ക്ലിഫ് ഹൌസിൽ പ്രവർത്തനം ആരംഭിച്ചു. സിൽവർ ലൈനിനായി തുറന്ന മുഴുവൻ ഓഫീസുകളും അടച്ചുപൂട്ടണമെന്ന് ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ്. സിൽവർ ലൈനിന് കേന്ദ്രാനുമതി ലഭിക്കില്ലെന്ന് മുഖ്യമന്ത്രിക്ക് ബോധ്യമായിട്ടുണ്ടെന്ന് കൃഷ്ണദാസ്.